بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العلي العظيم. അതന്നെയായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമ്പൂർണമായി അള്ളാഹുവിന് വിധേയപ്പെടണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവൻ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമാവേണ്ടത് എന്താണ് എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രിയങ്കരമായ പല കാര്യങ്ങളുണ്ടാവും. നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടം വെക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, മറ്റു പലതിനോടും നമുക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, വൈകാരികമായ അടുപ്പമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവികമായ ബന്ധങ്ങളാണ്. ഇതിനേക്കാളെല്ലാം നിങ്ങൾക്ക് പ്രിയങ്കരമാവേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. കുൽ, പറയുക, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ, മാതാപിതാക്കൾ, അബ്നാഉകും, നിങ്ങളുടെ മക്കൾ, വൈഹ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാർ, വസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, തുണകൾ, വാശീറത്തുക്കും, നിങ്ങളുടെ കുടുംബം, അംബാലുൻ നിക്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ച ധനം, വതിജാറത്തുൻ തക്ഷൗന കസാദഹ, കുറച്ചു നേരം മാറി നിന്നാൽ നഷ്ടമുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിനു തർളൗനഹ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് പ്രിയങ്കരമാവുക, മിനല്ലാഹി, അല്ലാഹുവിനേക്കാൾ, വറസൂലിഹി, അവന്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലി,
അവന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളെക്കാൾ മൂന്ന് കാര്യങ്ങളെ പ്രിയങ്കരമാവാൻ പാടുള്ളൂ. ഒന്ന് അല്ലാഹു, റസൂൽ, ജിഹാദിൻ ഫീ സബീൽ. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിനേക്കാളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളാണോ നിങ്ങൾക്ക് പ്രിയങ്കരമാവുന്നത്? ഫതറബ്ബസു ഹത്താ യതി അല്ലാഹു ബിഅംദി, നിങ്ങൾ അല്ലാഹുവിന്റെ കാര്യം എത്തുന്നത് കാത്തിരുന്നു കൊള്ളുക എന്ന് പറഞ്ഞാൽ ശിക്ഷ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളായ തെമ്മാടികളും ദോതിവാസികളുമായ ആളുകളെ അല്ലാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രിയങ്കരമാവേണ്ടത് അല്ലാഹുവാണ്, റസൂലാണ്. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. നമ്മൾ ഈ പ്രവാചക നിന്ദയുടെ കാലഘട്ടത്തിൽ, അത് വിവാദമായ പശ്ചാത്തലത്തിൽ, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായത് അല്ലാഹുവിന്റെ ദൂതൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അല്ലാഹുവും അവന്റെ പ്രവാചകനും, അത് രണ്ടും കഴിച്ചതിന് ശേഷം മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ബന്ധങ്ങളെപ്പോലും നിർവചിക്കാൻ അർഹതയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കൾക്കാണ്. ഖുർആൻ അങ്ങനെ ഓർഡർ പഠിപ്പിച്ചിട്ടുണ്ട്, റബ്ബി ഉഫ്ലി വലി വാലിദൈ. അപ്പൊ ഏറ്റവും അടുത്തു നിൽക്കുന്ന ബന്ധമാണ് മാതാവും പിതാവും. അതിനേക്കാൾ പ്രിയങ്കരമാണ് അല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും എന്ന് പറയുന്നത്. ഇത് വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയവുമായി ഇമോഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് പ്രവാചകനെ നിന്ദിക്കുമ്പോ, പ്രവാചകനെ ആക്ഷേപിക്കുമ്പോ, പ്രവാചകനെ വ്യക്തിഹത്യ നടത്തുമ്പോ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരങ്ങനെ പ്രകോപിതരാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതിനേക്കാളും വിശ്വാസികളെ പ്രകോപിതരാക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രവാചക ഹത്യ എന്ന് പറയുന്നത്, പ്രവാചകനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രവാചകനോട്. മഹാനായ ഹസ്രത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ അദ്ദേഹത്തെ മരത്തിൽ ബന്ധിച്ച് കയ്യിൽ ആണിയടിച്ച് ശരീരം മരത്തിൽ കെട്ടിയിട്ടിട്ട് ചോദിക്കുകയാണ്, ഖുബൈബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നീ തള്ളിപ്പറയണം, ഇല്ല ഞാനതിന് തയ്യാറല്ല. എന്നാൽ മുഹമ്മദിനെ നീ വെറുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ കൽബിൽ ഒരമ്പ് തറക്കുന്നതിനേക്കാൾ എനിക്ക് വേദനയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ മുള്ള് തറക്കുക എന്ന് പറയുന്നത്. വലസ്തു ഉബാലി ഹൈന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഇ. എന്നെ നിങ്ങൾ ഈ ഇറച്ചി വെട്ടുന്നത് പോലെ വെട്ടിയാലും, കഷ്ണം കഷ്ണമാക്കിയാലും കുഴപ്പമില്ല. കാരണം എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിച്ച് മുസ്ലിമായി മരിക്കണം എന്നതാണ്. അതിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും എനിക്കില്ല. അതുകൊണ്ട് വലസ്തു ഉബാലി ഹൈന ഉഖ്തലു മുസ്ലിമൻ, ഞാൻ മുസ്ലിമായി കൊല്ലപ്പെടുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിലാഷമാണ്. അതിന്റെ മുന്നിൽ നിങ്ങളുടെ ഒരു ഭീഷണിയോ പ്രലോഭനമോ ഒന്നും ഞാൻ വകവെക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ സ്വന്തം ജീവനേക്കാൾ അധികം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്. അപ്പൊ എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത്? നമുക്കറിയാം, മഹാനായ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടത്തെ സന്തല സഹചാരിയാണ്, പ്രവാചകന്റെ കൂടെ എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ്. പ്രവാചകൻ അംഗീകരിക്കാനും ആ അംഗീകരിച്ചതിന്റെ പേരിൽ ഏറ്റ മർദ്ദനങ്ങളെ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുവാനും അതിലൊരാത്മസംതൃപ്തി അനുഭവിക്കാനും സാധിച്ച ഒരാൾ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കൂടെ ഹിജ്റ പോയ, അതിന് ഭാഗ്യം ലഭിച്ച മഹാദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ പിതാവ് ഒരു ദിവസം ഞാൻ കരയുന്നത് കണ്ടു, അന്നത്തേതുപോലെ സിദ്ദീഖുൽ അക്ബർ വേറെ ദിവസം കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതു ദിവസമായിരുന്നു അത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അബൂബക്കറെ, വേഗം റെഡിയാവുക, നമുക്ക് മദീനയെ ലക്ഷ്യമാക്കി നീങ്ങേണ്ടതുണ്ട് എന്ന് റസൂൽ പറഞ്ഞപ്പോഴാണ് എന്റെ പിതാവ് കരയുന്നത് ഞാൻ കണ്ടത്. സന്തോഷം കൊണ്ട് കരയാണ്. റസൂലുള്ളാന്റെ കൂടെ പോകാൻ എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്ന സന്തോഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കരയാൻ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ആ സന്ദർഭങ്ങളിലെല്ലാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മക്കയെ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ദാഹിച്ചു വലഞ്ഞ് തന്റെ കയ്യിലുള്ള തോൽപാത്രത്തിലെ വെള്ളം സ്വന്തത്തിനാവശ്യമുണ്ടായിരിക്കെ കുടിക്കാതെ മാറ്റിവെക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. താനത് കുടിച്ചാൽ തീരും അറിയാം, പക്ഷേ റസൂല് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് അബൂബക്കറെ, നിന്റെ കയ്യിൽ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പ്രവാചകരെ എന്ന് പറയാൻ ഞാൻ ലജ്ജിച്ചു പോകുന്നു, എനിക്കതിന് കഴിയില്ല, അതുകൊണ്ട് എനിക്കാവശ്യമുണ്ടായിരിക്കെ ആ വെള്ളം റസൂലിനു വേണ്ടി മാറ്റിവെച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതൊരു വർത്തമാനം മാത്രമല്ല, ജീവിതം കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നുവെന്ന് അടയാളപ്പെടുത്തിയ സച്ചരിതരായ സഹാബാക്കിറാം റളിയല്ലാഹു അൻഹും മജ്മഈൻ. എല്ലാവരുടെയും ജീവചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പ്രവാചകന്റെ മദീന പള്ളിയിലേക്ക് പേർഷ്യയുടെ വലിയ നിധികൂമ്പാരങ്ങൾ എത്തുകയാണ്. അബൂബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഇസ്ലാമിക സൈന്യം പേർഷ്യയുടെ വലിയൊരു ഭാഗം പിടിച്ചടക്കി. അവിടുത്തെ ഖജാനകളും അവിടുത്തെ സമ്പത്തുക്കളും അവിടുത്തെ കൃഷിവളകളുമെല്ലാം മദീനയിൽ ഇങ്ങനെ കൂമ്പാരമായി നിൽക്കുകയാണ്. സ്വർണ്ണ നാണയങ്ങൾ, ദിർഹമുകളും ദീനാറുകളും മദീന പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇത് കണ്ട് ആ വിജയത്തിൽ സന്തോഷിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അതിന് നേതൃത്വം നൽകിയ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം ചെയ്തതെന്താണ്? അദ്ദേഹം പള്ളിയിലിരുന്ന് ഏങ്ങി ഏങ്ങി കരയുകയാണ്. കരയാനുള്ള കാരണമെന്താൽ, ഞാൻ ഒരിക്കൽ നബിയോട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങേക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? എനിക്ക് നെയ്യിൽ ചുട്ട റൊട്ടി കഴിക്കാൻ താല്പര്യമുണ്ടോ ഉമറെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, സിദ്ദീഖുൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ അത് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല, അതിലെ കുറ്റബോധം ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവുകയാണ്. മറ്റൊന്ന്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് ഈത്തപ്പന ഓലയുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ, നബിയെ, നിങ്ങൾക്ക് നല്ലൊരു പുതപ്പും വിരിപ്പും ഞാൻ വാങ്ങിത്തരാം, നിങ്ങളുടെ ദേഹത്ത് ഈത്തപ്പന ഓലയുടെ അടയാളമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, എന്റെ കയ്യിലൊരു വിരിപ്പുണ്ട്, അത് പുതപ്പായി ഞാൻ ഉപയോഗിക്കാറുണ്ട്, പരലോകത്തെനിക്കൊരു വിരിപ്പും പുതപ്പും എത്തിച്ചു തരാൻ ഖത്താബിന്റെ മകനെ നിനക്ക് സാധിക്കുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഇങ്ങനെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ നിധികൂമ്പാരങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ ഓർത്ത് ആ വിജയത്തിൽ കരയുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ ഓരോ സഹാബികളുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് മറ്റെന്തിനേക്കാളും പ്രിയങ്കരം അല്ലാഹുവും റസൂലുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ദാനശീലത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കവച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ചു, എല്ലാത്തിലും അബൂബക്കറാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, ഇപ്രാവശ്യമെങ്കിലും അബൂബക്കർ നൽകുന്നതിനേക്കാൾ സംഭാവന നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ എന്റെ സ്വത്തിന്റെ പകുതിയുമായി മദീന പള്ളിയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തന്റെ സ്വത്ത് അവിടെ വെച്ചു. ഇത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിൽ ചെലവഴിച്ചതാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരികയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നിട്ട്
പറയുന്നത്. അദ്ദേഹത്തോട് നബി തിരുമേനി ചോദിക്കുകയാണ്, താങ്കളുടെ വീട്ടിൽ ഇനി എന്താണ് അവശേഷിക്കുന്നത് ചോദിച്ചപ്പോ, അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും മാത്രമാണ്, അല്ലാഹുവും റസൂലും മാത്രമാണ്. അപ്പൊ അല്ലാഹുവിനെയും റസൂലിനെയും തനിച്ച് മറ്റാരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്രകൃതം, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്വഭാവശീലം, അവർക്ക് വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ നടത്താൻ കഴിയുന്ന സന്നദ്ധത അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. നമുക്കറിയാം, സുഹൈബ് റൂമി എന്ന് പറയുന്ന പ്രസിദ്ധനായ മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടക്കാരനും ബില്ലാളി വീരനുമാണ് സുഹൈബ് എന്ന് പറയുന്ന സഹാബി. അദ്ദേഹത്തെ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ അബൂജഹലും കൂട്ടരും തടഞ്ഞു നിർത്തുന്നുണ്ട്. ആ തടഞ്ഞു നിർത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് പറയുന്നത്, എന്റെ ആവനാഴിയിൽ അമ്പുകളുണ്ട്, ഇത് തീരുവോളം ഞാൻ നിങ്ങളോട് പോരാടും, അതുകൊണ്ട് എന്നെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കൂ എന്ന് പറയുകയാണ്. നിന്നെ ഞങ്ങൾ ആരും തടയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ സുഹൈബ് നീ കൊണ്ടുപോകുന്ന ബാണ്ടക്കെട്ടുകളിലുള്ള സമ്പാദ്യങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സമ്പാദിച്ചതാണ്, അതുകൊണ്ട് ഇവിടെ വെച്ച് അത് ഉപേക്ഷിച്ച് നീ മദീനയിലേക്ക് നീ പോയിക്കോ, ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അദ്ദേഹം ഇറങ്ങി ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ ബാണ്ടക്കെട്ടുകളും പതിറ്റാണ്ടുകൾ ചോരനീരാക്കി അധ്വാനിച്ച മുഴുവൻ സമ്പാദ്യവും കഴുതയുടെ ചാരത്ത് വെച്ച് സുഹൈബ് പറയുന്നത്, ഇതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലുമാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തോട് ഒട്ടി നിൽക്കുന്നത്, അവരുടെ ഹൃദയത്തെ ഇങ്ങനെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇമോഷനുകളാണ് അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ പ്രവാചകനും എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും മറ്റെന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കുക, ആ മാർഗത്തിൽ നിങ്ങൾ എന്തു കൊടുത്തു എന്ന് ചോദിക്കുമ്പോ, നമ്മളെല്ലാവരും ഒരു ആത്മപരിശോധനക്ക് വിധേയമാകേണ്ടതാണ്. റാഞ്ചിയില് തന്റെ മകനെ വെടിവെച്ചു കൊന്നപ്പോ രണ്ട് ചെറുപ്പക്കാരെയാണ് പ്രവാചക നിന്ദക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഈ രാജ്യം വെടിവെച്ചിട്ടത്. ആ കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരരായ മക്കളെ അല്ലാഹുവിനും റസൂലിനും തിരിച്ചു നൽകി എന്നതാണ്. നിങ്ങളറിയാം, മുദ്ദസിൻ എന്ന് പറയുന്ന ആ 16 വയസ്സുകാരനായ ഉമ്മ പറയുന്നത്, ഞാൻ ഒരിക്കലും എന്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നില്ല, എന്റെ മകൻ രക്തസാക്ഷിയാണ്, അല്ലാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി രക്തസാക്ഷിയാതാണ് എന്ന് സ്വന്തം മകൻ അതിക്രൂരമായി വെടിവെച്ച് കൊല ചെയ്യപ്പെടുമ്പോ പറയാൻ കഴിയുന്നത്, എന്ന് പറയുന്ന പെൺകുട്ടിയോട് പത്രക്കാർ ചോദിക്കുന്നത്, നിങ്ങള് വീട് ഇടിച്ചു നിരപ്പാക്കുമ്പോ എന്തേ നിങ്ങൾ ഭയപ്പെടാതെ പോയത്, നിങ്ങൾ ചകിതയാവാതെ പോയതെന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ എത്ര വീട് ഇടിച്ചു നിരപ്പാക്കിയാലും എന്റെ കണ്ണുന്നൊരു തുള്ളി കണ്ണുനീർ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്, അവർക്ക് സന്തോഷം ഫ്രീയായി നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭവനങ്ങൾ അല്ലാഹുവിനും റസൂലിനും കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. യു പിയിൽ തകർത്ത വീടുകൾ, ഇനിയും ലിസ്റ്റിട്ട 37 ഭവനങ്ങൾ, ഇതെല്ലാം മസാക്കിനു തർലൗനഹ, നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട ഭവനങ്ങൾ അല്ലാഹുവിനും റസൂലിനും കൊടുക്കുക എന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അല്ലാഹുവിനും റസൂലിന്റെയും അക്കൗണ്ടിൽ വരവ് വെക്കാൻ കഴിയുന്നിടത്താണ്. അല്ലാഹുവും റസൂലിനും നിങ്ങൾക്ക് ജീവിതത്തെക്കാൾ കൂടുതൽ പ്രിയങ്കരനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും വിശ്വാസികളെയും വിമർശിക്കുന്ന ആളുകൾ അതിനെ നിരന്തരം വിമർശിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? വിമർശനം കൊണ്ട് താഴുകയോ കീഴ്പോട്ടു പോവുകയോ ഭയപ്പെടുകയോ പിന്മാറുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തച്ചു തകർത്ത ഭവനങ്ങളെക്കാൾ കരുത്തുള്ള വ്യക്തികൾ ഈ രാജ്യത്ത് ഉയർന്നു വരികയാണ്. ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവരൊരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത്, അവരുടെ ദർശനം എന്ന് പറയുന്നത്, ആ ദൈവിക പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഭയപ്പെടുത്താൻ സാധ്യമല്ലാത്ത, കീഴ്പ്പെടുത്താൻ സാധ്യമല്ലാത്ത ഒരാശയമാണ് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്,
ومساكن ترضونها وتجارة تخشون كسادها ലോകത്ത് തുല്യത ഇല്ലാത്ത ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് എന്ന പേരിൽ നിയമവിരുദ്ധമായ കയ്യേറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ഫിലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നമുക്കറിയാവുന്നതാണ്. ചരിത്രത്തിൽ ഒരു 10-20 കൊല്ലം മുമ്പത്തെ മാപ്പ് നിങ്ങൾ എടുത്ത് പരിശോധിക്കുക, ഇപ്പോഴുള്ള മാപ്പും എടുത്ത് പരിശോധിച്ചു നോക്കുക, ആ ഫിലസ്തീൻ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ചുരുങ്ങി ചുരുങ്ങി വരുന്ന നമുക്ക് കാണാൻ കഴിയും. അത്ര ചുരുങ്ങിയ പ്രദേശത്ത് വെസ്റ്റ് ബാങ്കിലും ഗസയിലും മാത്രമുള്ള ഒരു സമൂഹമെങ്ങനെയാണ് ലോകത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സൈനിക ശക്തിയോട് ചെറുത്തു നിൽക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ എന്തൊക്കെ തന്ത്രങ്ങളാണ്? ഇരുമ്പ് മതിലുകൾ, ഇരുമ്പ് മറകൾ, അവരുടെ ഭവനങ്ങൾ ഇടിച്ചു നിർത്താൻ ഇതിനേക്കാൾ ശേഷിയുള്ള ബുൾഡോസറുകൾ, അതുപോലെ തന്നെ അവരാത്മവീര്യമില്ലാതെയാക്കാൻ പിഞ്ചു കുട്ടികളുടെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ച് വെടിവെച്ച് കൊല ചെയ്യപ്പെടുന്ന ലോകത്തെ ഏറ്റവും കിരാതമായ ഒരു സൈന്യം, അതുപോലെ തന്നെ അവരുടെ ചെക്ക് പോസ്റ്റുകൾ തടഞ്ഞു നിർത്തി അവരുടെ ഉപജീവനത്തെ ഒത്തിചേർത്തും തക്ഷൗനൊക്കെ സാധ അവരുടെ ഉപജീവനത്തെ തടഞ്ഞു നിർത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ഗർഭിണികളായ അവരുടെ ഇടകളെ ചെക്ക് പോസ്റ്റിൽ, അവരുടെ സഹോദരിമാരെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു നിർത്തി ഹോസ്പിറ്റലിലേക്ക് പ്രസവിക്കുവാൻ വേണ്ടി അതിന്റെ പരിപാലനത്തിന് വേണ്ടി പോകേണ്ട സ്ത്രീകളെ അവിടെ തടഞ്ഞുവെച്ച് ചെക്ക് പോസ്റ്റിൽ പ്രസവിക്കേണ്ടി വരുന്ന അനേകം സ്ത്രീകൾ, ഇങ്ങനെയുള്ള കിരാത ചെയ്തികൾക്ക് മുമ്പിലും അല്ല ഇത്രയും കിരാതമായ പ്രവർത്തനങ്ങൾ നടത്തി ആ ജനതയുടെ എല്ലാ ഉപജീവന മാർഗങ്ങളും മിടുക്കിയിട്ടും ആ ജനത എന്തുകൊണ്ട് അതിജീവിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്നും അവരുടെ മുദ്രാവാക്യങ്ങൾ, അവരുടെ കയ്യിൽ നിന്ന് തെറിച്ചു വീഴുന്ന കൽച്ചീളുകൾ, അതുപോലെ തന്നെ ആ സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യം, അവിടുത്തെ ഒരു കൊച്ചുകുട്ടിയുടെ പോലും അവരുടെ നിശ്ചയദാർഢ്യം, മനോവീര്യം, അവരുടെ ഹൃദയത്തിന്റെ ഫലം, അവരകത്തുള്ള വിശ്വാസത്തിന്റെ തിളക്കം, അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി, അവിടുത്തെ ഒരു സൈനിക മറക്കും ഇരുമ്പ് മറക്കും ബുൾഡോസറുകൾക്കും തകർക്കാൻ കഴിയില്ല എന്നത് ചരിത്രം സാക്ഷിയാണ്. 50-60 വർഷമായി നിരന്തരമായ ഇന്തിഫാദകളിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ഒരു സൈനിക ശക്തിയോട് സന്ധിയില്ലാത്ത സമവായമില്ലാത്ത ചെറുത്തുനിൽപ്പ് നടത്തി ഫലസ്തീനിലെ ജനത എന്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നുവെന്ന് ചോദിച്ചാൽ അവർക്കേറ്റവും പ്രിയങ്കരമായത് അല്ലാഹു വറസൂലുഹു വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹു അവന്റെ റസൂലും അവന്റെ മാർഗത്തിലുള്ള പ്രവർത്തനവുമാണ് ലോകത്ത് സകലത്തിനേക്കാളും സകല സംവിധാനങ്ങളെക്കാളും അവർ പ്രിയങ്കരമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തകർത്തതുകൊണ്ട്, ഇടിച്ചു നിരത്തിയതുകൊണ്ട്, ഇല്ലായ്മ ചെയ്തതുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരുടെ ഒരേ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ ഭവനങ്ങൾ ഇടിച്ചു നിരത്തിയതുകൊണ്ടും അവരെ പോരാട്ടത്തിൽ നിന്നും പ്രവാചക സ്നേഹത്തിൽ നിന്നും അല്ലാഹുവിനോടുള്ള സമർപ്പണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു കളയാം എന്ന് വിചാരിക്കുന്നത് നന്നെ ചുരുങ്ങിയത് ഒരു നൂറ്റാണ്ടിന്റെ പോലും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സാധ്യമല്ല എന്ന ഉത്തരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന ഷാനി അക്കഹുവല്ലബിത്തർ, നിന്നെ നിന്ദിക്കുന്നവനാണ്, നിന്നെ വിമർശിക്കുന്നവനാണ് വേരറ്റുപോയവൻ. നീ ഒരിക്കലും വേരറ്റുപോയവനല്ല, കുറ്റിയറ്റുപോയവനല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ് എപ്പോഴാണ് ഇത് അല്ലാഹു പറയുന്നത്, എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏതാനും ചില ആളുകൾ മാത്രം, തന്റെ ചുറ്റുവട്ടത്ത് മാത്രം നിൽക്കുന്ന, താൻ വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആദർശം പോലും പരസ്യമായി പ്രഖ്യാപിക്കാൻ കഴിയാത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ മറ്റുള്ള ആളുകളെല്ലാം സംഘബലം കൊണ്ട്, ആൾബലം കൊണ്ട്, സാമ്പത്തിക ശേഷി കൊണ്ട്, അവരുടെ എല്ലാ സംവിധാനങ്ങളെ കൊണ്ടും തന്നെക്കാൾ 10 മടങ്ങ് മികച്ചു നിൽക്കുമ്പോ അല്ല പറയുകയാണ് നിന്നെ നിന്ദിക്കുന്നവൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുന്നവൻ, നിന്നെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവൻ, അവനാണ് ഭൂമിയിൽ നിന്ന് വേരറ്റുപോയവർ, അവനാണ് ഉന്മൂലനം ചെയ്യപ്പെട്ടവർ. അതുകൊണ്ട് ലോകം ഇന്നും പ്രവാചകനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ ലോകത്തെ 170 കോടി ജനങ്ങളുടെ ജീവിത ചര്യയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അബൂ ജഹലിനെ കുറിച്ച് ലോകം ഓർക്കുന്നില്ല, അബൂ ലഹബിനെ കുറിച്ച് ലോകം ഓർക്കുന്നത് വളരെ നിന്ദ്യതയോടുകൂടിയാണ്. പെരിറ്റോ മുസോളിനിയെ പോലെ, അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വന്തം കൂടെ നടന്ന ജനത പോലും
അവിടുത്തെ ആളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചുറ്റുവട്ടത്ത് നിന്ന പ്രവാചകന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ, ഫിദാക അബി വ ഉമ്മി, എന്റെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്കുള്ളതാണ്, അതിനേക്കാൾ പ്രിയങ്കരം താങ്കളാണ് എന്ന് പറയ. അന്ത ഉമ്മുൻ അബുൻ മാ റഐനാ ഫീഹിമ മിസ്ല ഹുസ്നിക ഹത്തിയ സയ്യിദി ഖൈറൻ നബി എന്ന് അന്ത ഉമ്മുൻ അബുൻ, എന്റെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ താങ്കളാണ് ഞങ്ങൾക്ക് പ്രിയങ്കരമെന്ന് പറയുന്ന ആ സ്വഭാവ ചര്യകളോടുകൂടി പ്രവാചകന്റെ ചുറ്റുവട്ടത്തു നിന്ന് അനുയായികളുടെ ചരിത്രം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഏറ്റവും സോളിനി കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോ ചുറ്റും കൂടി നിന്നവർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശവശരീരം കാൽ തലകീഴയാക്കി തൂക്കി നിർത്തി ശരീരത്തിലേക്ക് കാർപ്പിച്ചു തുപ്പിയത് എന്ന് ചരിത്രം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ ചരിത്രം അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞതിന്റെ ഒരരമിനിട്ട് പോലും അവരെ നല്ല രീതിയിൽ ഓർക്കാൻ ചരിത്രത്തിൽ അവരുടെ കൂടെ വാലാട്ടി നടന്നവർ പോലും തയ്യാറായില്ല എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അതേസമയം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നും ലോകം സ്മരിക്കുകയാണ്. അവിടുത്തെ ജീവിതചര്യകളെ ലോകം ഇന്ന് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജീവിതത്തിന്റെ സൂക്ഷ്മവശങ്ങളെ ലോകം ആർത്തിയോടുകൂടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടുത്തെ ആ മാത്രമല്ല അവിടുത്തെ ജീവിതത്തെ ജീവിതത്തിന് ചാണായി മുഴമായി പകർത്തിയ മുഴുവൻ ആളുകളെയും ലോകം ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഫാറൂഖികളുണ്ട്, ഉമറുൽ ഫാറൂഖിനോട് സ്നേഹമുള്ള ആളുകൾ, അവർ സിദ്ദീഖികളുണ്ട്, സിദ്ദീഖ് എന്ന് പറയുന്നതിൽ അവർക്ക് അഭിമാനമുണ്ട്. ആരും അബൂ ജഹലി അബൂ ലഹബി എന്ന് പറയാറില്ല, അവരെ ഓർക്കാൻ ചരിത്രം ഇഷ്ടപ്പെടുന്നില്ല, അവർ ലോകത്ത് അവശേഷിപ്പിച്ച ഒന്നും ചരിത്രത്തിൽ വേണ്ടതില്ല എന്ന് ചരിത്രം തീരുമാനിച്ചതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രവാചകൻ പ്രതിനിധാനം ചെയ്ത പ്രവാചക വ്യക്തിത്വം മാത്രമല്ല അവിടുത്തെ ആദർശം, ആദർശത്തെ പിൻപറ്റിയ ജനത, ആ ജനത പടുത്തുയർത്തിയ സംസ്കാരം, ആ സംസ്കാരത്തിലൂടെ വളർന്ന് പരിവസിച്ചു പോയ വമ്പിച്ച വലിയ തോതിൽ ലോകത്തിന് പ്രസരണം നടത്തിയ, ലോകത്തെ പ്രക്ഷോഭിതമാക്കിയ നാഗരികതയെല്ലാം പ്രക്ഷോഭിതമായി നിൽക്കുമ്പോ അബൂലഹബിന്റെ സംസ്കാരം എവിടെയാണ്, അബൂജഹലിന്റെ സംസ്കാരം എവിടെയാണ്? ഖുറൈശികൾ എന്ന് പറയുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട് വളരെയധികം സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവരാണ് അവർ. വലിയ കുടുംബ ബന്ധങ്ങൾ അവർക്കുണ്ട്, വിവാഹ ബന്ധങ്ങൾ അവർക്കുണ്ട്. ആ ജനതയെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത് ഇന്ന ശാനി അക്കഹു അല്ലബത്തർ, വേരറ്റുപോയവരാണവർ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ മക്കയിലേക്ക് വന്നു, പ്രവാചകനെ സമൂഹത്തെയും ഉപരോധിച്ചു, കിടങ്ങ് കുടിച്ച് പ്രവാചകനത് പ്രതിരോധിച്ചു. പിന്നെ അവർ വന്ന സ്ഥലത്തേക്ക് വിജയശ്രീലാളിതനായി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. തിരിച്ചു വന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തങ്ങളുടെ പൂർവ ചരിത്രം ഓർക്കാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നില്ല. അങ്ങനെ ഓർക്കാൻ പറ്റുന്ന ഘടന തന്നെ താറുമാറായി പോയി വേറെ ഒരാദർശം വരികയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിൽ അവരുടെ കുടുംബഘടനയും പൂർവ്വപിതാക്കന്മാരെയും ഓർത്ത് അതില് അഭിമാനം കൊള്ളുന്ന ഗോത്രഘടനയെ അടിമേൽ വേരോടെ പിടുതെറുത്ത് ഇന്ന ശാനി അക്കഹു അല്ലബത്തർ. പിന്നെ അവരോർത്തത് മുഹമ്മദിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവരോർത്തത് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചാണ്. പിന്നെ അവരോർത്തത് പ്രവാചകന്റെ ആദർശത്തെ കുറിച്ചാണ്. പിന്നെ അവർ പ്രസരിപ്പിച്ചതും പ്രബോധനം ചെയ്തതും പ്രവാചകൻ പ്രബോധനം ചെയ്ത ആദർശത്തെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആദർശത്തെ നെഞ്ചേറ്റി പ്രബോധനം ചെയ്യുവാനും പ്രസരിപ്പിക്കുവാനുമുള്ള ബാധ്യത പ്രവാചക വിമർശനത്തിന്റെയും പ്രവാചക നിന്ദയുടെയും കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് വീടുവിടാന്തരം നമ്മൾ കയറിയിറങ്ങുക, ആരാണ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് ലോകത്തോട് പഠിപ്പിക്കുക. നിങ്ങൾ നിന്ദിക്കുന്ന, നിങ്ങൾ അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവാചക ജീവിതത്തിന്റെ പരിശുദ്ധി എന്താണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ള ആത്മവിശുദ്ധി നമ്മൾ ഓരോരുത്തരും നേടുക. അത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രസരിപ്പിച്ചു കൊടുക്കാനുള്ള ദൗത്യം ഓരോ ഉമ്മത്തിലെയും മെമ്പർ ഏറ്റെടുക്കേണ്ട ഏറ്റവും ചരിത്രപരമായ ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് യു പിയിലും റാഞ്ചിയിലും ഡൽഹിയിലുമെല്ലാം ഇടിച്ചു നിരപ്പാക്കുന്ന ജയിലറകളിലേക്ക് കള്ളക്കേസ് ചുമത്തി തള്ളിയിടുന്ന, അതുപോലെ തന്നെ ബുൾഡോസർ രാജിലൂടെ ഒരു ജനതയുടെ പോരാട്ട വീരത്തെ ഇടിച്ചു നിരത്താൻ കച്ചകെട്ടിയിറങ്ങുന്ന ഭരണാധികാരിയുടെ മുന്നിൽ ഇന്ന ശാനി അക്കഹു അല്ലബത്തർ,
നിങ്ങൾ വേരറ്റു പോകുന്നവരാൾ, കുറ്റിയറ്റു പോകുന്നവരാൾ. അഡോൾഫ് ഹിറ്റ്ലറിന്റെയും ബെനിറ്റോ മുസോളിനിയുടെയും ചരിത്രം നമുക്കറിയാം. തലകുലിക്കാൻ സന്നദ്ധമല്ലാത്ത 8, 9, 10 വയസ്സായ ഫലസ്തീനിലെ ബാലന്മാരെ കുറിച്ച് നമുക്കറിയാം. ഈ ചരിത്രത്തെ നല്ല ഒരു വശത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. മലബാറിലെ സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ഒരു ജനവിഭാഗമുണ്ട്. ഇതിനേക്കാൾ ക്രൂരമായ ഔട്ട്റേജ് ആക്ടുകൾ ഉണ്ടായ 25 കരിനിയമങ്ങൾ അതിജയിച്ച 921 പറയുന്ന 922 കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് 25 കരിനിയമങ്ങൾ ആസാമിലേക്കും അന്തമാനിലേക്കും പിടിക്കപ്പെട്ട് നാടുകടത്തപ്പെട്ട ജനത, അതുപോലെ 10,000 മനുഷ്യരെ കൊല ചെയ്യപ്പെട്ടു. 25,000 മനുഷ്യരെ പല ഭാഗങ്ങളിലേക്കായി ജയിലുകളിലേക്കും അതുപോലെ പല നാടുകളിലേക്കും നാടുകടത്തപ്പെട്ട ജനത. ഇന്ന് നമുക്കറിയാം, നമുക്കറിയാവുന്നത് പോലെ SSLC വിജയിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ജനതയുടെ പിന്മുറക്കാർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായി പുരോഗതി നേടിയ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് നമ്മുടെ മുന്നിൽ സാക്ഷി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയെ ഈ ആശയം ഉപയോഗിച്ച്, ഈ ആദർശം ഉപയോഗിച്ച് തലകുനിക്കാതെ നേരിട്ട ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, അത് ഇന്നും നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, അതിനേക്കാൾ വലിയ പ്രതിസന്ധിയെ തലകുനിക്കാതെ നേരിട്ട ഒരു ചരിത്ര പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രത്തിലെ ഈ ഇടുക്കങ്ങളെ, ഈ കുടിശുകളെ, ഈ കരിനിയമങ്ങളെ, ജയിലറുകളെ, ബുൾഡോസറുകളെ അതിജയിക്കാൻ പര്യാപ്തമായ ഒരു വിശ്വാസ സംഹിതയാണ് അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും എന്ന് പറയുന്നത്. കയ്യിൽ ആണി നടത്ത് ചോരയൊലിച്ചുകൊണ്ടിരിക്കുമ്പോ ഖുബൈബിന് പറയാൻ കഴിയുന്നത് എന്റെ നെഞ്ചിൽ അമ്പു തറക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്ക, എനിക്ക് വേദന എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലിൽ ഒരു മുള്ള തറക്കുന്നതാണ് എന്ന് പറയാൻ കഴിയുന്ന സ്നേഹബന്ധം പ്രവാചകനോട് ചേർത്ത് നിൽക്കുന്ന 170 ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രവാചകന്റെ പ്രബോധന സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റക്കുറച്ചിലില്ലാതെ തെരുവുകളിലേക്കും അതുപോലെ കുടിലുകളിലേക്കും കൊട്ടാരങ്ങളിലേക്കും ഭരണാധികാരികളുടെ ഇടനാടികളിലേക്കും തെളിമയുള്ള ഈ സന്ദേശവുമായി നീങ്ങുക, അതിനെ നിങ്ങൾ പ്രതിനിധീകരിക്കുക. ജഗന്യന്താപതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുതുബാ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.